ഈശുശ്വയ ശ്രുതി ആയിരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് രണ്ടാം തീയതി പരിശുദ്ധ കന്യാമറിയം മാലാകുമാരുടെ രാജ്ഞി എന്ന നാമ്പതികത്തിൻ്റെ തിരുനാൾ ദിവസം നമ്മൾ പരിശുദ്ധ അമ്മയെ ലിറ്റിനിയയിൽ പല പേരുകൾ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഏതാണ്ട് ആദ്യമ നൂറ്റാണ്ട് മുതൽ ഇപ്രകാരം ഒരു ഭക്തി നിലനിൽപ്പുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ മാലാകുമാരുടെ രാജ്ഞിയാണ് എന്ന് പറയപ്പെടുന്നൊരു ഭക്തി ആയിരത്തി നാൽപ്പത്തഞ്ച് മുതൽ അസീസി ഫ്രാൻസ് അസിസിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പോഷൻകല എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ ഒരു ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാലാകമാരുടെ സാന്നിധ്യം മാലാകമാരും പരിശുദ്ധ അമ്മയും ഒരുമിച്ച് ഇടപെടുന്നുണ്ട് എന്ന് പറയപ്പെടുന്നൊരു സാന്നിധ്യം അനുഭവിച്ചിരുന്ന ഒരു ദേവാലയത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും പിൽക്കാലത്ത് ആ ദേവാലയം ബെനഡിക്റ്റൻസ് സന്യാസികളുടെ കയ്യിലായിരുന്നുവെന്നും അത് ഒരു ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മെനറ്റിനെ സന്യാസി അത് ഫ്രാൻസിസ് അസീസിക്ക് നൽകിയെന്നും ഫ്രാൻസിസ് അസീസിക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഏഴിൽ ആ ദിവ്യ ദർശനം ഉണ്ടായതിനു ശേഷം ദേവാലയം റീബിൾ മായി എന്ന് പറയുന്നത് ആ ദേവാലയം പുതുക്കി പണിഞ്ഞു എന്നൊക്കെ ഉള്ള ചരിത്രങ്ങൾ നമുക്ക് പലതവണ മറ്റിടങ്ങളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്നാൽ അതേ ദേവാലയത്തിൽ വെച്ച് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദർശനമുണ്ടാകുകയാണ് പരിശുദ്ധ അമ്മ അനേകം മാലാകന്മാരോടുകൂടെ ആ ദേവാനത്തിന് ഇറങ്ങി വരുന്നു എന്നിട്ട് അവിടെ ആയിരുന്നു കൊണ്ട് ഫ്രാൻസിസിനോട് ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അസീസലെ ഫ്രാൻസിസ് ഈ പോഷൻകലയിലെ ദർശനവുമായി ദർശനത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പാപ്പായ കാണാനായിട്ട് പോന്നു ഹൊണോറിയസ് മൂന്നാമൻ പാപ്പ ഈ പാപ്പായുടെ അരിയിൽ ചെന്ന് അസീസിലെ ഫ്രാൻസിസ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അവതരിപ്പിച്ചിട്ട് ഫ്രാൻസ് ചോദിക്കുന്നത് ഒരു ദണ്ഡവിമോചനം പ്രഖ്യാപിക്കണം സഭയുടെ ഔദ്യോഗികമായിട്ട് സഭയുടെ ആദ്യത്തെ പൂർണ്ണ ദണ്ഡവിമോചനം എന്നാണിത് ഈ പോഷങ്കല ദണ്ഡവിമോചനം എന്ന് പറയപ്പെടുന്നത് അതാണ് ഈ ദണ്ഡവിമോചന വളരെ വലിയൊരു പ്രത്യേകത അങ്ങനെ അസീസിലെ ഫ്രാൻസിസ് അത് ദണ്ഡവിമോചനം ആവശ്യപ്പെടുമ്പോൾ ഹോണോറിയസ് പാപ്പ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഫ്രാൻസിസ് ഈ എത്ര കാലത്തേക്കാണ് ഈ ദണ്ഡവിമോചനം ചോദിക്കുന്നത് അപ്പോൾ ഫ്രാൻസിസ് മറുപടി ഇങ്ങനെയാണ് എത്ര കാലത്തേക്കെന്നുള്ളതല്ല എത്ര ആത്മാക്കൾക്ക് വേണ്ടി എന്നുള്ളതാണ് ചോദ്യം രക്ഷപ്പെടുന്ന ആത്മാക്കളൊക്കെ രക്ഷപെട്ടോട്ടെ അപ്പോൾ അതിനൊരു ലിമിറ്റഡ് ടൈം അല്ലെങ്കിൽ ഇത്ര കാലഘട്ടത്തിലൊന്നും പറയുന്നില്ല അത് രോഗം ഉള്ളിടത്തോളം കാലം ഈ ദണ്ഡപം മൂച്ച നിലനിൽക്കട്ടെ എന്ന രീതിയിലാണ് പാപ്പ ഇടപെടുന്നത് ഇട്ട് പാപ്പ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസിസ്റ്റിന് ഫ്രാൻസിസ് നന്ദിപൂർവ്വം ഇറങ്ങി പോകാൻ പോവുകയാണ് അപ്പോൾ പാപ്പ തിരിച്ചു വിളിക്കുന്നു ഫ്രാൻസിസ് നീ പോവുകയാണോ ഡോക്യുമെൻ്റ്സ് ഒന്നും വേണ്ട ഇൻ്റലിജൻസ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഡോക്യുമെൻ്റ് ഉപ്പ് ഒപ്പ് വയ്ക്കേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഫ്രാൻസിസ് പറയുകയാണ് അങ്ങയുടെ വാക്ക് മാത്രം മതി അതാണിതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഇടപെടൽ ക്രിസ്തു നോട്ടറി നിൽക്കും അത് എഴുതി എഴുതാൻ നിൽക്കും മാലാകുമാർ സാക്ഷികളായി നിൽക്കും ഈ ഡോക്യുമെൻറ്റ് അങ്ങയുടെ വാക്കുകളിൽ തന്നെയാണ് ഈ ദണ്ഡവിമോചനത്തിലൂടെ അനേകം ആത്മാക്കൾ രക്ഷപ്രാപിക്കട്ടെ അങ്ങനെ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ദണ്ഡവിമോചനമായിട്ട് ഇത് മാറുന്നു ഈ ദണ്ഡവിമോചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സഭയിൽ ഇന്നും നമ്മൾ അക്കാലഘട്ടം മുതൽ ഫ്രാൻസിസ്കൻ സന്യാസ ആശ്രമങ്ങളുണ്ടെങ്കിൽ ആ ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ ഫ്രാൻസിസ്കൻ ദേവാലയങ്ങളോ ആശ്രമങ്ങളോ സമീപത്തില്ലയെന്നുണ്ടെങ്കിൽ അവരവരുടെ ഇടവക ദേവാലയത്തിലോ സന്ദർശിച്ച് ഓഗസ്റ്റ് ഒന്നിന് വൈകിട്ട് മുതൽ ഓഗസ്റ്റ് രണ്ട് സൂര്യാസ്തമയം വരെയുള്ള സമയത്ത് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഈ ദണ്ഡവിമോചനം പ്രാപിക്കാവുന്നതാണ് സാധാരണ എല്ലാ ദണ്ഡവിമോചനങ്ങളിലും പോലെ തന്നെ ഒരുക്കമായി ഈ ദിവസത്തിന് എട്ട് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഏതെങ്കിലും ദിവസങ്ങളിലായിട്ട് കുംഭസാരിച്ചിട്ടുണ്ടാവണം അതിനുശേഷം യോഗ്യതയോടുകൂടി ബലിയർപ്പണത്തിൽ പങ്കെടുക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും വേണം ഉത്തമ മനസ്സാപത്തോടു കൂടി ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പാപ്പായുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണവും സ്വർഗസ്നാപിതാവിയും നന്മറിഞ്ഞു പറയും ത്രീത്തസ്തി എന്നീ പ്രാർത്ഥനകൾ ചൊല്ലണം ഇത് എന്നിട്ടിത് ആവർത്തിച്ച് ഒരാറ് തവണയെങ്കിലും ആവർത്തിച്ചും ഓരോ വിസിറ്റിലും ചൊല്ലാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത്രത്തോളം കൃപകൾ നേടിയെടുക്കാൻ സാധിക്കും ഇതാണ് ഈ ദണ്ഡവിമോചനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്നത് ഒരു ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി ബേസ്ഡ് ദണ്ഡവിമോചനമാണ് ഇൻറ്റലിജൻസാണിത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ്കൻ സന്യാസികളിത് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഫ്രാൻസിസ്കൻ ഓർഡറിൽപ്പെട്ട കൺവെൻഷനൽ ഒബ്സർവൻസ് കപ്പോസിഷൻസ് ആയിട്ടുള്ള വൈദികർ അല്ലെങ്കിൽ മറ്റു കോൺക്രിയേഷൻസ് ഒക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന് അവർക്കാണ് എൻ്റെ ഇടവയിൽ സേവനം ചെയ്യുന്ന ഫ്രാൻസിസ്കൻസ് ഓഫ് മാക്കുലൈറ്റ് ഹാർട്ട് സിസ്റ്റേഴ്സാണ് അവർ ഇന്നൊരു ദിവസം മുഴുവനും ആരാധനയിൽ ചിലവഴിക്കുകയായിരുന്നു ആരാധന ദിവസമായിട്ട് അവർ ചിലവഴിച്ചു അപ്പോൾ ഇത് എത്ര ആത്മാക്കൾ നേടാൻ അത്രയും ആത്മാക്കൾ നേടിയെടുക്കുക മാലാകുമാരുടെ രാജ്ഞായ പരിശുദ്ധ കന്യാമുത്തിൻ്റെ മാധ്യസ്ഥയിൽ ഇതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമുക്കും ഇത് പ്രത്യേകമായ രീതിയിൽ നേടിയെടുക്കാം ഈ ദണ്ഡവിമോചനത്തിലൂടെ ആത്മാക്കളുടെ രക്ഷ നേടിയെടുക്കാണ്ട് നമുക്ക് ശ്രമിക്കാം മാലാകുമാരുടെ രാജ്ഞായ പരിശുദ്ധ അമ്മ പിൽക്കാലത്ത് ഈ ഫ്രാൻസസിസിയുടെ ഈ ദർശനമൊക്കെ കഴിഞ്ഞ് ഈ ഇതൊരു ഭക്തിയായി പ്രചരിച്ചു തുടങ്ങിയ ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നില് വിശുദ്ധ ബെർണാടിൻ്റെ സഭയിൽപ്പെട്ട ബെർണാഡ് ഓഫ് സെൻറ്റ് ബെർണാബാഡ് ഓഫ് ക്ലേവോ ബെർണാഡിൻ്റെ സഭയിൽപ്പെട്ട ഒരു സിസ്റ്ററിന് പരിശുദ്ധ അമ്മ ഒരു ദർശനം നൽകിയാണ് ദർശനം നൽകിയിട്ട് ലോകത്തിൻ്റെ ഇപ്പോഴത്തെ പാപ അവസ്ഥയെക്കുറിച്ച് പറയുകയും പിശാചി ശക്തി പ്രാപിക്കുന്നു അതുകൊണ്ട് മാലാകമാരെ അയച്ച് യുദ്ധം ചെയ്യുവാൻ വേണ്ടി വിജയം കൈവരിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു പ്രാർത്ഥന കൂടി പഠിപ്പിക്കുന്നുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് സ്വർഗരാജ്ഞിയെ മാലാകുമാരുടെ മഹത്വമേറിയ നാഥെ സർപ്പത്തിൻ്റെ തലകറക്കുവാൻ വേണ്ട ദൗത്യവും ശക്തിയും ആരംഭം മുതലേ സ്വീകരിച്ചവളെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങയുടെ കൽപ്പനയാൽ ദൂതന്മാരെ അയക്കണമേ അങ്ങനെ സാത്താൻ്റെ പ്രവൃത്തികൾക്കെതിരെ പോരാടുവാനുള്ള ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുകയും അവരെ നിത്യനരകത്തിലേക്ക് അയക്കുകയും ചെയ്യണമേ ഇത്രയും പരിശുദ്ധമാതാവെ തിന്മയുടെ ശക്തിയെ എതിർക്കുവാനും ഞങ്ങളിൽ നിന്നും അവയെ അകറ്റുവാനും സ്വർഗീയ ദൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിനും സംരക്ഷണത്തിനുമായി അയക്കണമേ ആമേൻ നമ്മൾ പരിശുദ്ധ അമ്മയെ രാ മാലാകന്മാരുടെ രാജ്ഞിയായിട്ട് ആദരിക്കുമ്പോൾ വണങ്ങുമ്പോൾ അതിനൊരു ഏഴ് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നിരവധി കാരണങ്ങളുണ്ട് എടുത്തു പറയാവുന്ന ഏഴ് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം വേദഗ്രന്ഥാ അടിസ്ഥാനം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഹെബ്രായർ എഴുതി ലേഖനത്തിൽ രണ്ടാമധ്യം വേടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മനുഷ്യനെക്കുറിച്ച് വചനഭാവം പറയുന്നതിനെയാണ് മനുഷ്യനെ ദൈവം മാലാകുമാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹു ബഹുമതിയും കൊണ്ട് അവരെ മുകളുടെ അണിയിച്ചു എന്ന് പറയുന്നൊരു വാക്യമുണ്ട് ഇത് യഥാർത്ഥത്തിൽ സങ്കീർത്തനങ്ങൾ എട്ട് അഞ്ചിൽ നമ്മൾ കാണുന്ന അതിൻ്റെ റെപ്യറ്റേഷനാണ് അവിടെയും ഇതേ വാക്യം തന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ മനുഷ്യൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയപ്പെടുന്ന വാക്യമായിട്ട് സങ്കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങൾ എട്ട് അഞ്ച് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് നാലാമത്തെ വാക്ക് ഇങ്ങനെയാണ് അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം എന്ത് മേ മർത്യന് എന്ത് മേന്മയുണ്ട് അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രനെ എന്ത് അർഹതയാണുള്ളത് എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ അവിടെ വണിയിച്ചു മനുഷ്യനെക്കുറിച്ച് പറയുന്ന വാക്യാണത് മാലാകമാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാണ് പറയുന്നത് പക്ഷേ പരിശുദ്ധ കന്യാമറിയം മാലാകന്മാരെക്കാൾ കുറച്ചധികം ഉയർത്തപ്പെട്ടവളാണ് മനുഷ്യനാണ് പക്ഷേ മനുഷ്യ സ്ത്രീയാണ് പക്ഷേ മാലാകന്മാരെക്കാൾ കുറച്ച് അല്പം ഉയർത്തപ്പെട്ടവളാണ് പരിശുദ്ധ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം മനുഷ്യഗണത്തെക്കുറിച്ച് വേദഗ്രന്ഥത്തിൽ പറയുന്ന വാക്യത്തിൽ ഒന്നും വ്യത്യസ്തമായൊരു വാക്യം വേണം പരിശുദ്ധ അമ്മയെ സൂചിപ്പിക്കാണ്ട് ഉപയോഗിക്കാൻ അതുകൊണ്ട് തന്നെ മാലാകന്മാരെക്കാൾ അല്പം ഉയർത്തപ്പെട്ട വ്യക്തിയായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ കാണാനായിട്ട് സാധിക്കും അതിന് പല കാരണങ്ങളാണുള്ളത് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലും പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും നോക്കുകയാണെങ്കിൽ മംഗളവാർത്ത ഈശോയുടെ ജനനം സ്വർഗാരോപണം കിരീടധാരണം ഈ വേളകളിലെല്ലാം മാലാകമാരുടെ വലിയ ഒരു സംഘം അവിടെ സന്നിഹിതമായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ഈ മാലാകുമാരുടെ രാജ്ഞിയാണ് പരിഗണിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് പരിശുദ്ധ അമ്മ ത്രീത്വത്തിൻ്റെ സ്ത്രീയാണ് ത്രിത്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് സ്വർഗീയ പിതാവിൻ്റെ മകളും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും ദിവ്യപുത്രൻ്റെ മാതാവുമായ പരിശുദ്ധ കന്യാമുറിയും ത്രിത്വക ദൈവവുമായി ബന്ധമുണ്ട് ഈ ബന്ധം കൊണ്ട് തന്നെ അവരുടെ ദൂതഗണങ്ങളായ മാലകുമാരുടെ മേൽ അധികാരമുള്ളവളാണ് പരിശുദ്ധ കന്യാമുറിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് മറ്റൊരു പ്രത്യേകത മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക പരിശുദ്ധ അമ്മയെ ദൈവം ഉൽഭവ ഭാപത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് മനുഷ്യൻ്റെ ആദ്യ മാതാപിതാക്കളുടെ ആദത്തിൻ്റെ ഹൗലിൽ നിന്നും കിട്ടിയിരിക്കുന്ന ജന്മാവകാശമായി കിട്ടിയിരിക്കുന്നതാണ് ഉത്ഭവഭാവം എന്ന് പറയുന്നത് അവരുടെ അനുസരിച്ച് കീഴിൽ നിന്നും എന്നാൽ പരിശുദ്ധ അമ്മയെ ഉത്ഭവഭാവത്തിൽ നിന്നും ദൈവം ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഒഴിവാക്കപ്പെടൽ യഥാര്ത്ഥത്തില് പരിശുദ്ധ അമ്മയുടെ ആത്മാവിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയാണ് ആ ഒഴിവാക്കപ്പെടൽ ആയതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ആത്മാവ് സ്വര്ഗത്തിന് സ്വന്തമാണ് അത് ഭൂമിയിലേക്ക് വേണ്ടിയുള്ളതല്ല സ്വര്ഗത്തിന് സ്വന്തമാണ് അതുകൊണ്ടാണ് സ്വർഗ്ഗാരോഹം കണക്കുന്നത് അപ്പോൾ സ്വര്ഗത്തിന് സ്വന്തമായ ഒരു ആത്മാവ് അപ്പോൾ ആ ആത്മാവിന് യഥാർത്ഥത്തിൽ മാലാക്മാരുടെ ഉണ്ട് അല്ലെങ്കിൽ മാലാകമാരെക്കാൾ ക്വാളിറ്റി ഉണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ അത് പരിശുദ്ധ അമ്മയ്ക്ക് മാലാകമാരുടെ മേൽ അധികാരമുണ്ടാകുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണാൻ സാധിക്കും ഇനി മാലാകമാർ ആരാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും മാലാകമാർ പ്രൈം മെസ്സഞ്ചേഴ്സ് എന്നാണ് പറയുന്നത് ഈ മെസ്സഞ്ചേഴ്സാണ് മാലാകമാർ ദൂതന്മാർ അല്ലെങ്കിൽ മീഡിയേറ്റേഴ്സ് മാലാകന്മാർ മാലാകന്മാരുടെ നമ്മൾ ഈ പ്രാർത്ഥന അവിടെ എത്തിക്കാനും അനുഗ്രഹം മാലാകന്മാർ മെസ്സഞ്ചേഴ്സാണ് ദൂത് വാഹകരാണ് അതിനോടൊപ്പം തന്നെ മീഡിയേറ്റേഴ്സാണ് മധ്യസ്ഥരാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അമ്മയുടെ ജീവിത കാലഘട്ടത്തിൽ മാത്രമല്ല പരിശുദ്ധ അമ്മ സ്വർഗാരോപണം ചെയ്ത് പോയതിന് ശേഷം ഇന്ന് വരെ നമ്മൾ നോക്കിയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അപ്പാരിഷൻസ് പരിശുദ്ധ അമ്മ പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതെല്ലാം നമ്മൾ നോക്കിയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുക മാലാകന്മാർ ചെയ്തിരുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അധികാരത്തോടുകൂടി ഇടപെടുന്ന പരിശുദ്ധയാണ് നമുക്ക് കാണാൻ സാധിക്കുക ലൂർദിൽ ലാസ്ലറ്റിൽ ഫാത്തിമയിൽ ഗ്വാദുലപ്പയിൽ മൊണ്ടിച്ചിയേരിയിൽ അല്ലെങ്കിൽ നമ്മുടെ വെളാങ്കണ്ണിയിൽ ഫാത്തിമയിലൊക്കെ നമ്മൾ പരിശുദ്ധ അമ്മ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ പ്രത്യക്ഷപ്പെടലുകളിലെല്ലാം ഒരു മെസ്സേജ് നൽകാനായിട്ടുണ്ട് ഒപ്പം നമുക്ക് വേണ്ടി മീഡിയേഷൻ വഹിക്കുന്നുണ്ട് മാധ്യസ്ഥം വഹിക്കുകയും സന്ദേശം അറിയിക്കുകയും ചെയ്യുന്നു ഇതാണ് മാലാകന്മാർ ചെയ്തിരുന്ന ജോലി അതിൻ്റെ അധികാരപൂർവ്വം ഏറ്റെടുത്ത് ചെയ്യുന്ന പരിശുദ്ധ അമ്മയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ നമുക്ക് പ്രൈം മീഡിയേറ്റർ അഥവാ പ്രൈം മെസ്സഞ്ചർ എന്ന് വിളിക്കാൻ സാധിക്കും അതിൽ നിന്ന് തന്നെ പരിശുദ്ധ അമ്മ മാലാകമ്മരുടെ രാജ്ഞിയായിട്ട് മാറുകയും ചെയ്യുന്നു നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്ന ഒരു വലിയ പ്രത്യേകത മാലാകന്മാരെല്ലാവരും സമരാണ് അവരൊരിക്കലും ഒരാൾ ഒരാൾക്ക് മുകളിലല്ല മുഖ്യദൂതന്മാരെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവരുടെ ദൗത്യങ്ങളിൽ വേ വേറിട്ട് നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അതിൽ ഒരാൾ മറ്റാൾക്ക് മുകളിലല്ല ഒരിക്കലും അവർ തമ്മിലൊരു മത്സരം ഒരിക്കലും ഉണ്ടാവത്തില്ല കാരണം മാലാകന്മാരുടെ പ്രത്യേകത അവർ ഒരു ഒരിക്കലും ഒരു മത്സരം ഉണ്ടാകും അതുകൊണ്ടാണ് ഒരു മാലാകന്മാരായി നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും ഒരാൾക്ക് അവരുടെ നേതാവാകാനോ രാജ്ഞിയാകാനോ പറ്റത്തില്ല അതിന് പകരം അവർ അംഗീകരിക്കുന്ന േശ്വനാഥൻ്റെ അമ്മ ഈശ്വനാഥൻ്റെ അമ്മ ഒപ്പം സ്വർഗത്തിൻ്റെ രാജ്ഞി സ്വർഗത്തിൻ്റെ രാജ്ഞിയെ കിരീടം ധരിപ്പിക്കപ്പെട്ട് ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ആ പരിശുദ്ധ കന്യാമറിയം അവരുടെ രാജ്ഞിയായി മാലാകമാരും അംഗീകരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഏഴാമതായിട്ട് അവസാനമായിട്ട് നമ്മൾ കാണുന്നൊരു പ്രത്യേകത വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്യുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വിശ്വ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നുണ്ട് അഹങ്കാരമാണ് മാലാകന്മാരെ സാത്താന്മാരാക്കി തീർത്തത് എന്നാൽ എളിമ കൊണ്ട് മനുഷ്യന് മാലാഗിയായി മാറാൻ സാധിക്കും ഇതൊരു ആലങ്കാരികമായൊരു വാക്യം അല്ലെങ്കിൽ ഒരു ആത്മീയമായൊരു വാക്യമാണ് ആളത്തിൽ അഹങ്കാരം കൊണ്ട് മാല മാലാകുമാർ സാത്താന്മാർ ആയി മാറി എന്നാൽ എളിമ കൊണ്ട് മനുഷ്യർക്ക് മാലാകുമാരായി മാറാൻ സാധിക്കും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് പരിശുദ്ധ കന്യാമുറിയം ഒരുപക്ഷെ അഗസ്റ്റിനോസ് അറിഞ്ഞോ അറിയാതെയോ പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടായിരിക്കാം ഈ ഒരു വാക്യം പറഞ്ഞതെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അതുകൊണ്ട് എളിമയുടെ നിറപടവുമായ പരിശുദ്ധ അമ്മ സാത്താൻമേൽ അധികാരമുള്ള മാലാകമ്മ സാത്താനുമായി പോരാടുന്ന മാലാകന്മാർക്ക് നേതൃത്വം വഹിക്കാണ്ട് പരിശുദ്ധ അമ്മ എന്ന സൈന്യാധിപിക്ക് സാധിക്കും ഗബ്രിയൽ അമോർത്ത് എന്ന് പറയപ്പെടുന്ന സഭയുടെ എക്കാലത്തെയും ഏറ്റവും ശക്തനായ എക്സോസിസ്റ്റുകളിൽ ഒരാൾ ഭൂതവാടകന്മാരിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പോൾ എഴുതുന്ന പുസ്തകത്തിൽ ആൻ എക്സോസിസ് ടെൽസ് സ്റ്റോറി ഒരു പൂതോച്ചാടൻ്റെ അനുഭവക്കുറിപ്പോൾ എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു ബാധ ഒഴിപ്പിക്കൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സാത്താനോട് സാത്താനു മുമ്പിൽ പരിശുദ്ധ കന്യാവരത്തിൻ്റെ പേര് പറയുമ്പോൾ ഈ സാത്താൻ വിറയ്ക്കുന്നതായിട്ട് കണ്ടു പരിശുദ്ധ കന്യാാവുരത്തിൻ്റെ പേര് പറയുമ്പോൾ ഈ സാത്താൻ വിറയ്ക്കുന്നു അപ്പം ഗബ്രിയൽ അമോർത്ത് ഇത് സാത്താനോട് തന്നെ ചോദിച്ചു എന്തുകൊണ്ട് പരിശുദ്ധ കന്യാമുരത്തിൻ്റെ പേര് പറയുമ്പോൾ നീ വിറയ്ക്കുന്നു ഇപ്പോൾ സാത്താൻ പറഞ്ഞു ഞാൻ അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ് പരിശുദ്ധ കന്യാമറിയം അല്ലെങ്കിൽ മറിയം എളിമയുടെ അങ്ങേയറ്റമാണ് ഞങ്ങൾ തമ്മിൽ ചേരില്ല ഇത് വ്യക്തമാക്കുന്നത് സാത്താൻ തന്നെ അപ്പോൾ എളിമ എന്ന വഴിയിലൂടെ മാലാഖമാരുടെ രാജ്ഞിയായി മാറിയ പരിശുദ്ധ കന്യാമൃത്യമാണ് നമ്മൾ അഗസ്റ്റീനോസിൻ്റെ ഈ വരിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അപ്പം അങ്ങനെ പരിശുദ്ധ അമ്മ മാലാഖമാരുടെ രാജ്ഞി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ ആ ആ ഒരു ബോധ്യത്തിൽ വണങ്ങുകയും ആ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള സന്ദേശവാഹയായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ഇവിടെ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധ പരിശുദ്ധാമ്മെന്ന മധ്യസ്ഥയിലൂടെ യേശുമെങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു നമ്മളുടെ ദൂത് ചിറകില്ലാത്ത മാലാകയായ മാലാകമാരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യാമുത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാരിച്ച് പ്രാർത്ഥിക്കാം ഏറെ പ്രത്യേകിച്ച് പോർഷംഗല ദണ്ഡവിമോചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ നമ്മൾ ഈ ദിവസം രണ്ട് ഒന്ന് രണ്ട് തീയതികളിൽ വളരെ പ്രത്യേകമായ രീതിയിൽ കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് തന്നെ ആ ദണ്ഡ വിമോചനം പ്രാപിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ